ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 15-ാമത്തെ ലെസൺ, കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. അതുവരെ ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 21 ഒക്ടോബർ, രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാകാറില്ല, വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കൻ ജനത പ്രണാമമർപ്പിക്കുകയായിരുന്നു. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരേർപ്പാട് അല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലോ. 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ, ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശപ്രളയം, ലോകത്തിൽ ആദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്കിറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്നിറങ്ങി വന്ന എഡിസനെ തോളിലേറ്റിയവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. ഇതിനു മുമ്പും 1877 എഡിസൺ നഗരവാസികളെ അത്ഭുത പരതന്ത്രരാക്കിയിട്ടുണ്ട്. ഒരു കുഴലിന് ചുറ്റും നേരത്തെ തകരത്തകിടിന് ചുറ്റി തകിടിനോട് ചേർത്ത് ഒരു സൂചി ഘടിപ്പിച്ചു. ഒരു കൈപ്പിടി തിരിച്ചപ്പോൾ കുഴൽ തിരിയുകയായി. പെട്ടെന്ന് പരിചിതമായ ഒരു നേഴ്സറി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ്, ലിറ്റിൽ ലാംബ്, ലിറ്റിൽ ലാംബ്. വീണ്ടും ലോഹക്കുഴൽ കറക്കുമ്പോൾ അതേ നേഴ്സറി പാട്ട്. വിരലൊന്ന് അമർത്തിയാൽ മധുരസ്വരം മുഴക്കുന്ന പരിഷ്കാരിണികളായി പണ്ടത്തെ ആ സ്വനഗ്രാഹി യന്ത്രം ഇന്നും വിലസുന്നു, പല പേരിൽ, പല നാട്ടിൽ, പല വേഷത്തിൽ. എഡിസന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളുടെ കഥകളിൽ എഡിസന്റെ കുസൃതിയുടെ ഈ കഥയും കേട്ടിട്ടില്ലേ? പുതുതായി നിർമ്മിച്ച സ്വനഗ്രാഹി യന്ത്രത്തിലേക്ക് തന്റെ കുഞ്ഞോമനകളുടെ ചിരിയും കൊഞ്ചലും എഡിസൺ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ കരച്ചിൽ മാത്രമില്ല, എത്ര കാത്തിരുന്നിട്ടും ആ ചിരിക്കുടുക്കയ്ക്ക് കരച്ചിൽ വരുന്നില്ല. എഡിസന് ക്ഷമയേറ്റു, അറ്റകൈ പ്രയോഗിക്കുക തന്നെ. ആയ പുറത്തേക്ക് പോയ തക്കം നോക്കി എഡിസൺ കാര്യം സാധിച്ചെടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ആയക്ക് എഡിസനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ നുള്ളിക്കരയിച്ചിട്ട് ഏതു ഭ്രാന്തൻ കണ്ടുപിടുത്തമാവും നടത്താനുള്ളത്? അവർ പിറുപിറുത്തു. കുഞ്ഞിനെ വല്ലവിധേനയും സമാധാനിപ്പിച്ച് തിരിയുമ്പോഴേക്കും വീണ്ടും അതേ കരച്ചിൽ. പക്ഷെ കുഞ്ഞ് ചിരിക്കുകയാണല്ലോ. ഹേയ്, എഡിസന്റെ പാട്ടുവെട്ടിയാണല്ലോ കരയുന്നത്. ആയ വായും പിളർന്നിരുന്നു പോയി. ഭാരതം സ്വതന്ത്രമാകുന്നതിനും 100 വർഷം മുൻപ് 1847 അമേരിക്കയിലെ ഒഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷണശാല സ്ഥാപിച്ച എഡിസനെ പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. 12-ാം വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ് പേപ്പറും ചോക്ലേറ്റും വിൽക്കാൻ തുടങ്ങി. 16-ാം വയസ്സിൽ അവിടെ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. ഇതിനിടെ സ്വന്തമായി വീക്കിലി ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രവും തുടങ്ങി. ഈ തിരക്കിനിടയിലും ഡിട്രോയിറ്റിലെ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളുമായി സല്ലപിക്കാൻ എഡിസൺ മറക്കാറില്ല. രാത്രിയായാൽ പിന്നെ രാസവസ്തുക്കളുമായി തീവണ്ടി മുറിയിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങുകയായി. ബാല്യം മുതൽക്കേ എന്തിനെപ്പറ്റിയും പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ച എഡിസണെ പറ്റി രസകരമായ കഥകളുണ്ട്. മുട്ട വിരിയിക്കാനായി തള്ളക്കോഴിയെ പോലെ തട്ടിൻമുകളിൽ പല ദിവസങ്ങൾ അടിയിരുന്ന കഥ പ്രസിദ്ധമാണ്. ഒരിക്കൽ 2 പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിവെച്ചു. എന്തിനെന്നോ, വാലുകൾ തുടർച്ചയായി ഉരസിയാൽ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയാൻ. അല്ലേ, അത്ര വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അല്ലേ മക്കളെ, വായിച്ചോ എല്ലാവരും? പാഠഭാഗം നല്ലപോലെ വായിക്കണേ. നമുക്ക് ഗൂഗിൾ ഫോമിലാണ് എക്സാം, അപ്പൊ നിങ്ങൾ പാഠഭാഗം നല്ലപോലെ വായിക്കണം. അടുത്ത പാരഗ്രാഫ് എന്നാ വായിക. 21-ാമത്തെ വയസ്സിൽ ബോസ്റ്റണിലെത്തിയ എഡിസൺ അവിടെ ടെലഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിലെത്തിയ ഈ യുവാവിനെ ഭാഗ്യദേവത കാത്തിരുന്നു. ഭാഗ്യദേവത പറഞ്ഞാൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ഉണ്ടായി എന്നർത്ഥം അല്ലേ. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലഗ്രാഫ് കമ്പനിയിൽ ആണ് ഭാഗ്യദേവ കാത്തിരുന്നത് അല്ലേ. അവിടെ കേടായ ടെലഗ്രാഫ് ട്രാൻസ്മിറ്റർ ആർക്കും നന്നാക്കാനാവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ വന്ന എഡിസൺ പുതുപുത്തൻ ട്രാൻസ്മിറ്റർ തന്നെ നിർമ്മിച്ചു നൽകി. 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന്, ആലോചിച്ച് നോക്കണം, 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് എന്തായിരുന്നു? $40,000 ആയിരുന്നു അല്ലെ. $1 വലിയ തുകയായിരിക്കും. അപ്പൊ $40,000 എത്ര വർഷം മുമ്പേ ആയിരുന്നു? 125 വർഷം. $1 എന്ന് പറഞ്ഞാൽ എത്രയാണാവോ? എനിക്ക് വില്ല പിടിയില്ല. വലിയ നല്ല എമൗണ്ട് ആയിരിക്കും, കാരണം അമേരിക്കയിലത്തെ ഡോളറിനെ അല്ല വിലയില്ലേ. ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഇവിടെ എത്ര
17 18 ആണ് ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിലത്തെ അല്ലേ, ദുബായിലത്തെ എല്ലാം. അപ്പോൾ അമേരിക്കയിലെ ഒരു ഡോളർ നല്ല വിലയുണ്ടാവും. അപ്പോൾ 125 വർഷം മുമ്പേ ആണ് ഈ $40,000 അദ്ദേഹത്തിന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്താ നല്ലൊരു എമൗണ്ട് ആയിരിക്കും അന്നത്തെ. അതാണ് പറഞ്ഞത്, 21-ാമത്തെ വയസ്സിൽ ബോസ്റ്റണിലെത്തിയ എഡിസൺ അവിടെ ടെലഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിലെത്തി ഈ യുവാവിനെ ഭാഗ്യദേവത കാത്തിരുന്നു എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ. $40,000 125 വർഷം മുമ്പേ ആ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. ആ തുകയുടെ മതിപ്പ് വില ഇന്ന് കോടികളാണല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ, കോടികളാണല്ലോ. ഇപ്പൊ ന്യൂയോർക്കിനടുത്ത മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ന്യൂയോർക്കിനടുത്ത് മെൻലോ പാർക്കിൽ 1872 വർഷമെല്ലാം ഒരുപാടുണ്ട്, ശ്രദ്ധിച്ചു വെക്കണം. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 ആശയങ്ങളും 100 തൊഴിലാളികളും. 1879 അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത്. എപ്പോഴാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് എഡിസൺ? 1879 ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയ ആഘോഷമായിരുന്നു അല്ലേ, അതിൻ്റെ സുവർണ ജൂബിലി. അപ്പോൾ ന്യൂയോർക്കിനടുത്ത മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 ആശയങ്ങളും 100 തൊഴിലാളികളും ഉണ്ടായിരുന്നു അല്ലേ. 1879 അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1879. ഇതിൻ്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയ ആഘോഷമായിരുന്നു. 84-ാം വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തൻ്റെ പടയോട്ടം അവസാനിപ്പിച്ചത് അല്ലേ. 84-ാം വയസ്സിൽ ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന വ്യവസായ വിപ്ലവത്തിൻ്റെ സർവ്വസൈന്യാധിപൻ 1931 ഒക്ടോബർ 21 നിത്യതയിൽ ലയിച്ചു. നിത്യതയിൽ ലയിക്കുക പറഞ്ഞെന്താണ്? മരിച്ചു അദ്ദേഹം അല്ലേ. ഓക്കെ, നിത്യതയിൽ ലയിച്ചു. അപ്പോൾ അദ്ദേഹം 1931 ഒക്ടോബർ 21 മരിക്കുന്നത്. 1931 അണ്ടർലൈൻ ചെയ്യണേ ഇങ്ങനത്തെ വാക്കുകളല്ലേ, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച വർഷം, അതുപോലെ അദ്ദേഹം മരിച്ച വർഷം അല്ലേ. അപ്പോൾ എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വിദ്യുത് ദീപങ്ങൾ ഒരു ദിവസം മങ്ങിക്കത്തും. പഴയകാലത്തെ എണ്ണ വിളക്കുകളെ പോലെ ഒളിമങ്ങിയ, എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കായിരുന്നില്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അതാ പറഞ്ഞ എണ്ണ വിളക്കുകളെ പോലെ ഒളിമങ്ങിയ, അതായത് വലിയ ശോഭയൊന്നും ഉണ്ടാവില്ല അല്ലേ ബൾബിന്, ഇലക്ട്രിക് ബൾബിനെ പോലെ ഉണ്ടാവുമോ? അതുകൊണ്ട് ഒളിമങ്ങിയ ആലക്തിക ദീപങ്ങൾ ആ ഒരു മാത്രയിൽ ഓർക്കുന്നത് എന്താവാം? വെളിച്ചത്തിന്റെ ധന്യത. ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യസ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം അല്ലേ. വെളിച്ചം നമുക്ക് തന്നെ ആളാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കയിൽ എന്ത് ചെയ്യും, എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ മരണ ദിവസം അതൊന്ന് വിദ്യുത് ദീപങ്ങൾ എങ്ങനെ ഒരു നിമിഷം മങ്ങിക്കത്തും അല്ലേ. പഴയകാലത്തെ എണ്ണ വിളക്കുകളെ പോലെ ഒളിമങ്ങിയ ആലത്തിക ദീപങ്ങൾ ഒരു മാത്രയിൽ ഓർക്കുന്നത് അതാവാം അല്ലേ. എന്താവാം? അദ്ദേഹത്തിന്റെ മരണത്തിനുള്ള ഇതായിരിക്കും അല്ലേ. വെളിച്ചത്തിന്റെ ധന്യത, ലോകത്ത് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യസ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം ഓർക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് അർത്ഥം വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്ക് ഒരുപാടുണ്ട്, അതിന്റെ അർത്ഥമൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ആലക്തിക ദീപം എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുത ദീപം. ആലക്തിക ദീപം, വൈദ്യുത ദീപം. നെക്സ്റ്റ് എന്താ? സ്മരണ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഓർമ്മ, സ്മരണ ഓർമ്മിക്കുന്നത് അല്ലെ. ഓർമ്മ, സ്മരണ. ഇവിടെ നിത്യ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ പുതുക്കുന്നതാണ് അല്ലെ. നമ്മൾ മരിച്ചവരെല്ലാം സംസ്കരിച്ച അവിടെ ഒരു സ്മാരകം കിട്ടും. അതെന്തിനാ? അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ നിത്യസ്മരങ്ങൾ, സ്മരണ, ഓർമ്മ. സ്മാരകം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാനുള്ളത്. പിന്നെ എന്താ? ആലക്തിക ദീപങ്ങൾ, വൈദ്യുത ദീപങ്ങൾ അല്ലേ. പിന്നെന്താ അർത്ഥം? ദേശീയ ആഘോഷം, കോശം, ആഘോഷം അല്ലേ. ആഘോഷാണ്, ആഘോഷം എന്ന് പറഞ്ഞാൽ ഉത്സവം, നിങ്ങൾക്കറിയാം അല്ലെ, ആഘോഷിക്കുന്നത്. പിന്നെന്താ അർത്ഥം? ഒരുപാടുണ്ട്. സ്വനം, ശബ്ദം, നാദം, പരതന്ത്രർ അല്ലെ, സ്വതന്ത്ര അല്ലാത്തവർ അല്ലേ, അതായത് അടിമകള്, പരതന്ത്രർ, സ്വതന്ത്രല്ലാത്തവര്.
പൊടുന്നനെ പെട്ടെന്ന് വീർപ്പടക്കുക, ശ്വാസം വിടാതെ നിൽക്കുക. സായം, സന്ധ്യ, വൈകുന്നേരം, അപരിചിതം, പരിചിതമല്ലാത്തത്, പ്രണാമം, നമസ്കാരം. ഉപജ്ഞാതാവ് കണ്ടുപിടിച്ച ആള്, നമ്മൾ കഴിഞ്ഞ വാർത്തയിലും പഠിച്ചിട്ടുണ്ട്, ഉപജ്ഞാതാവ് കണ്ടുപിടിച്ചയാൾ. വ്യതിയാനം, വ്യത്യാസം, വ്യതിയാന വ്യത്യാസം. നിമിഷം, ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ണു ചിമ്മി തുറക്കുന്ന സമയം അല്ലേ, ഒരു നിമിഷം. പ്രഭ, പ്രകാശം അല്ലെ, പ്രഭാപൂരിതം, പ്രകാശപൂരിതമായത്, പ്രകാശം നിറഞ്ഞത് അർത്ഥം. പൂരിതം നിറഞ്ഞത്, നിറഞ്ഞ. അപ്പൊ പ്രഭാപൂരിതം, പ്രകാശം നിറഞ്ഞ അല്ലേ. അപ്പോ കുറച്ച് വലിയൊരു പാഠാണത്, നല്ല കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, പിന്നെ അർത്ഥം ഉണ്ട്. അപ്പൊ നിങ്ങൾ നല്ലപോലെ പാഠഭാഗം നല്ലപോലെ വായിക്കണം. അപ്പൊ ഇന്ന് എടുത്ത പാഠം നമ്മൾ ഭാഗം ഏതാ? 4 പാരഗ്രാഫ് ഉണ്ട്, 21-ാമത്തെ വയസ്സിൽ നിന്ന് മുതല്. അപ്പൊ ഒന്ന് വായിച്ചേ എക്സാം. ഓക്കെ, ഈ 21-ാമത്തെ വയസ്സിൽ നിന്ന് മുതൽ തുടങ്ങിയത് ഒന്ന് ഷോണ് വായിച്ചേ. ഷോണേ, നമ്മൾ ഇന്ന് എടുത്ത ഭാഗം 21-ാമത്തെ വയസ്സ് ബോസ്റ്റണിൽ എത്തിയ എലിസൺ അവിടെ ടെലഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിൽ എത്തിയ ഈ യുവാവിനെ ആദ്യ ഭാഗ്യദേവത കാത്തിരുന്നു. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലഗ്രാഫ് കമ്പനിയിൽ അവിടെ കേടായ ടെലഗ്രാഫ് ട്രാൻസ്മിറ്റർ നന്നാക്കാനാവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ വന്ന എഡിസൺ പുതുപുത്തൻ ടെലഗ്രാമിറ്റർ തന്നെ നിർമ്മിച്ചു നൽകി. 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് $40,000 ആയിരുന്നു. ആ തുകയുടെ മതിപ്പുവില ഇന്ന് കോടികളാണല്ലോ. ന്യൂയോർക്കിനടുത്ത മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 കണക്കിന് ആശയങ്ങളും 100-ഓളം തൊഴിലാളികളും 1879 ഇദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിന്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയ ഘോഷമായിരുന്നു. 85-ാം വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തന്നെ പടയോട്ടം അവസാനിപ്പിച്ചത്. ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന വ്യവസായ വിപ്ലവത്തിന്റെ സർവസൈന്യാധിപൻ 1931 ഒക്ടോബർ 21 നിത്യതിയിൽ ലയിച്ചു. എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വൈദ്യുത് ദീപങ്ങൾ ഒരു നിമിഷം മങ്ങിക്കത്തും. പഴയകാലത്തെ എണ്ണ വിളക്കുകളെ പോലെ ഒളിമങ്ങിയ ആലത്തിക ദീപങ്ങൾ ആ ഒരു മാത്രയിൽ ഓർക്കുന്നതെന്താവാം വെളിച്ചത്തിന്റെ ധന്യത ലോകത്തിന് നൽകിയ ശാസ്ത്രമുള്ള നിത്യ സ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം. ഓക്കെ, അപ്പൊ അടുത്ത ഒന്നും കൂടെ അടുത്ത ആരാ വായിച്ചേ, വായിക്കുന്നേ? ആൻമരി ഒന്ന് വായിച്ചേ മോളെ. ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ബോസ്റ്റണിൽ എത്തിയ എഡിസൺ അവിടെ ടെലഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിൽ എത്തിയ ഈ യുവാവിനെ
ഭാഗ്യ ദേവത കാത്തിരുന്നു. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലിഗ്രാഫ് കമ്പനിയിൽ. അവിടെ കേടായ ടെലിഗ്രാഫ് ട്രാൻസ്മിറ്റർ ആർക്കും നന്നാക്കാനാവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ വന്ന എഡിസൺ പുതുപുത്തൻ ട്രാൻസ്മിറ്റർ തന്നെ നിർമ്മിച്ച് നൽകി. 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് $40,000 ആയിരുന്നു. ആ തുകയുടെ മതിപ്പ് വില ഇന്ന് കോടികളാണല്ലോ. ന്യൂയോർക്കിനടുത്ത് മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 ആശയങ്ങളും 100 തൊഴിലാളികളും. 1879 അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിന്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയാഘോഷമായിരുന്നു. 84 വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തന്റെ പടയോട്ടം അവസാനിപ്പിച്ചത്. ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന വ്യവസായ വിപ്ലവത്തിന്റെ സർവസൈന്യാധിപൻ 1931 ഒക്ടോബർ 21 നിത്യതയിൽ ലയിച്ചു. എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വിദ്യുത് ദീപങ്ങൾ ഒരു നിമിഷം മങ്ങിക്കത്തും. പഴയകാലത്തെ എണ്ണവിളക്കുകളെ പോലെ ഒളിമങ്ങിയ ആലക്തിക ദീപങ്ങൾ ആ ഒരു മാത്രയിൽ ഓർക്കുന്നത് എന്താവാം. വെളിച്ചത്തിന്റെ ധന്യത ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യ സ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം. ഓക്കേ, നെക്സ്റ്റ് ദിയ ഒന്ന് വായിച്ചു മോളെ. 21 വയസ്സിൽ ബോസ്റ്റണിൽ എത്തിയ എഡിസൺ അവിടെ ടെലിഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25 വയസ്സിൽ ന്യൂയോർക്കിൽ എത്തിയ ഈ യുവാവിന് ഭാഗ്യദേവത കാത്തിരുന്നു. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലിഗ്രാഫ് കമ്പനിയിൽ. അവിടെ കേട ടെലിഗ്രാഫ് ട്രാൻസ്മിറ്റർ ആർക്കും നന്നാക്കാനാവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ വന്ന എഡിസൺ പുതുപുത്തൻ ട്രാൻസ്മിറ്റർ തന്നെ നിർമ്മിച്ചു നൽകി. 125 വർഷം മുൻപത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് $40,000 ആയിരുന്നു. ആ തുകയുടെ മതിപ്പ് വില ഇന്ന് കോടികളാണല്ലോ. ന്യൂയോർക്കിനടുത്ത് മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 ആശയങ്ങളും 100 തൊഴിലാളികളും. 1879 അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിന്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയാഘോഷമായിരുന്നു. 84 വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തന്റെ പടയോട്ടം അവസാനിപ്പിച്ചത്. ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന വ്യവസായ വിപ്ലവത്തിന്റെ സർവ സൈന്യാധിപൻ 1931 ഒക്ടോബർ 21 നിത്യതയിൽ ലയിച്ചു. എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വിദ്യുത് ദീപങ്ങൾ ഒരു നിമിഷം മങ്ങിക്കത്തും. പഴയ കാലത്തെ എണ്ണവിളക്കുകളെ പോലെ ഒരു മങ്ങിയ ആലക്തിക ദീപങ്ങൾ ആ ഒരു മാത്രയിൽ ഓർക്കുന്നതെന്താകും. വെളിച്ചത്തിന്റെ ധന്യത ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യ സ്മാരകമാണല്ലോ തങ്ങൾ എന്നാവും. ഓക്കെ, അപ്പൊ ആ പാഠം മുഴുവൻ എല്ലാരും നല്ലപോലെ വായിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏത് പാഠായിരുന്നു? ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നിട്ടില്ല അതിന്റെ. ഓക്കെ, 14 പാഠത്തിന്റെ അർത്ഥവും വിപരീത പദം ഒക്കെ ഒന്ന് ചോദിക്കാം അല്ലേ? ഓക്കെ, റെഡിയാണോ എല്ലാവരും? അതുപോലെ മക്കളെ നോട്ട് നിങ്ങൾ കൃത്യമായി സെൻഡ് ചെയ്യണം. നോട്ട് എഴുതി തരാത്ത ഒരാളും ഞാൻ എക്സാമിന്റെ റിസൾട്ട് തരില്ല. ഓക്കെ, അപ്പൊ നോട്ട് നിങ്ങൾ എഴുതിത്തരണം, കൃത്യമായിട്ട് എഴുതിത്തരണം, എഴുതി സെൻഡ് ചെയ്യണം. ഓക്കെ, അതായത് കാക്ക എന്ന പാഠം മുതൽ ഇങ്ങോട്ടാണ് നമുക്ക് എക്സാം വരുന്നത് അല്ലേ? അതിന് തൊട്ടു മുന്നേ ഉള്ള പാഠം വരെ ആയിരുന്നില്ലേ നമുക്ക് സെമസ്റ്റർ എക്സാം? കാക്കയിൽ പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് അല്ലേ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരണത്രേ. തൊട്ട് മുന്നേ അല്ല, നമ്മളിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെയും തരണത്രേ അല്ലേ? അതായത് 14 പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്തില്ലല്ലോ. അപ്പൊ 13 പാഠം വരെ നിങ്ങളുടെ നോട്ടിൽ കൃത്യമായി ഉണ്ടാവണം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ എല്ലാവരും? പഠിച്ചോ? റെഡിയാണോ? എന്താ അൻമരിയ ദിയ പഠിച്ചില്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ
ദിയ പ്ലീസ് അൺമ്യൂട്ട് ദിയ. അബദ്ധം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ് അബദ്ധം. ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദം അബദ്ധം. എന്താ ദിയ ശരി? അബദ്ധം അബദ്ധം. ഓക്കെ തോറ്റോ? സുബദ്ധം. ഓക്കെ സുബദ്ധം. അബദ്ധം സുബദ്ധം. ഓക്കെ ആരും നോക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് ഷോൺ പ്ലീസ് അൺമ്യൂട്ട് ഷോൺ. വിശ്വം എന്ന വേർഡിന്റെ പര്യായ പദം വിശ്വം. ഭൂമി ഭുവനം ലോകം. ഓക്കെ കറക്റ്റ്. നെക്സ്റ്റ് ആൻമിരിയ ആൻമിരിയോടാണേ. ഭൂരിപക്ഷം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. ഓക്കെ ന്യൂനപക്ഷം. ഓക്കെ ഗുഡ്, എല്ലാവരും ജയിച്ചു ഇതിൽ. നെക്സ്റ്റ് ദിയ അൺമ്യൂട്ട് ദിയ. സദയം എന്ന വേർഡിന്റെ അർത്ഥം സദയം. ഞാൻ ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിൽ ടെക്സ്റ്റിലേക്ക് എഴുതാൻ, എഴുതിയിട്ടുണ്ടായിരുന്നോ? സദയം. ദിയ പോയോ? സദയം. അടുത്ത ഷോൺ സദയം. ദയോടുകൂടി. ഓക്കെ നെക്സ്റ്റ് ആൻമിരിയ അൺമ്യൂട്ട് ചെയ്തേ. പുനർജീവിപ്പിക്കുക എന്നുള്ളത് വീണ്ടും ജീവിപ്പിക്കുക എന്നാണ്. അപ്പൊ പുനരർപ്പിക്കുക എന്താണ്? വീണ്ടും അർപ്പിക്കുക. ഓക്കെ നെക്സ്റ്റ് ഷോൺ. സ്വീകരിക്കുക എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് സ്വീകരിക്കുക. സ്വീകരിക്കുക തോറ്റോ? പാസ് ചെയ്തിട്ട് എടുത്താക്ക്. തള്ളിക്കളയുക. സ്വീകരിക്കുക. നോ, ഓപ്പോസിറ്റ് വിപരീത പദം. എന്താണ് സ്വീകരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ്? പാസാണോ? അടുത്തൊക്കെ പാസ് ചെയ്യട്ടെ. ഇല്ല, ഒന്നുകൂടി നോക്കിക്കോ. സ്വീകരിക്കുക വിപരീത പദം. തിരസ്കരിക്കുക. ഓക്കെ തിരസ്കരിക്കുക. ആൻമരി എങ്ങനെയാ നിശോ ഇവന് കിട്ടിയെന്നുള്ളത് അർത്ഥം. അല്ല അടുത്തത് അടുത്ത ആരോടാന്ന്? ഈ ആൻമരിയോട് അല്ലേ. അൺമ്യൂട്ട് ചെയ്തോ അൻമരിയ. ഭാര്യ എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ ഭാര്യ. ജായ, പത്നി, സഹധർമ്മിണി. ഓക്കെ സഹധർമ്മിണി, ജായ, പത്നി. ഓക്കെ നെക്സ്റ്റ് ഷോണേ. ശാപം എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ശാപം. ശാപം അനുഗ്രഹം. അനുഗ്രഹം ശാപം അനുഗ്രഹം. ആരും ഫ്രണ്ടിൽ ബുക്കൊന്നും വെച്ചിട്ടില്ലല്ലോ, എല്ലാം കിട്ടുന്നുണ്ട്. ശാപം അനുഗ്രഹം. നെക്സ്റ്റ് ആൻമരിയ. നെക്സ്റ്റ് പണ്ഡിതൻ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് പാമർ. ഓക്കെ നെക്സ്റ്റ് ദിയ അൺമ്യൂട്ട് ചെയ്തേ. ദിയ ദിയ വരുന്നത്ര എപ്പൊക്കെ ദിയര അൺമ്യൂട്ട് ചെയ്യണേ. ദിയ ഇവിടെ കൊറേ ചോദ്യങ്ങൾ കഴിഞ്ഞു. ദിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. സ്വീകരിക്കുക എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് സ്വീകരിക്കുക. നിഷേധിക്കുക. നോ നോ, സ്വീകരിക്കുക. തോറ്റോ? പാസ് ചെയ്യട്ടെ. സ്വീകരിക്കുക. ഓക്കെ തിരസ്കരിക്കുക. ഫ്രണ്ടില് ബുക്കൊന്നുമില്ലല്ലോ, തിരസ്കരിക്കുക. ഓക്കെ നെക്സ്റ്റ് ഷോൺ. ആദി ഓപ്പോസിറ്റ് വേർഡ് ആദി. അന്തം. അന്തം. ഇത് നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അത് പഠിക്കാനാണ്, ഓർമ്മിക്കാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് സാമോദം എന്താ അർത്ഥം? സാമോദം അന്മരിയ എന്താ അർത്ഥം? സാമോദം സാമോദത്തോടുകൂടി ഓക്കെ മോദത്തോടുകൂടിയാണ് സാമോദം അല്ലേ. സദയം ദയോടുകൂടി സവിനയം വിനയത്തോടുകൂടി ഓക്കെ അങ്ങനെ തന്നെ. സസന്തോഷം സന്തോഷത്തോടുകൂടി സസ്നേഹം സ്നേഹത്തോടുകൂടി അല്ലേ. അപ്പൊ സാമോദം മോദത്തോടുകൂടി അല്ലെങ്കിൽ ആമോദം. ആമോദം മോദം സന്തോഷം എന്നർത്ഥം. അതുപോലെ പുനർനിർമ്മിക്കുക എന്താ വരുവതിയ? പുനർനിർമ്മിക്കുക പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുനർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ജീവിപ്പിക്കുക. പുനർനിർമ്മിക്കുക വീണ്ടും നിർമ്മിക്കുകയാണ്. വീണ്ടും ജീവിക്കുക വീണ്ടും നിർമ്മിക്കുകയാണ് പുനർനിർമ്മിക്കുക. പുനർജീവിപ്പിക്കുകയാണ് വീണ്ടും ജീവിപ്പിക്കുക അല്ലേ. ഓക്കെ നെക്സ്റ്റ് പ്രസിദ്ധൻ ഓപ്പോസിറ്റ് വേർഡ് ഷോൺ. പ്രസിദ്ധൻ ഷോൺ സ്ട്രക്കായ എല്ലാവരും സ്ട്രക്കായ പ്രസിദ്ധൻ ഓപ്പോസിറ്റ് വേർഡ് ഷോൺ അറിയില്ലേ ഷോൺ സ്ട്രക്കാണ്. ആൻമരിയ അപ്രസിദ്ധൻ അപ്രസിദ്ധൻ ഓക്കെ ഷോൺ സ്ട്രക്കായി. നെക്സ്റ്റ് അടുത്ത ചോദ്യം ദിയ അന്ന് അൺമ്യൂട്ട് ചെയ്തിയ ഒറ്റപ്പദമാക്കുകയാണ്. അക്ഷരത്തിനുള്ള ജ്ഞാനം ദിയ അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനം. നെക്സ്റ്റ് ആൻമരിയ കാണാതെ പഠിക്കുന്ന പ്രായം സോറി കാണാതെ പഠിക്കുന്ന പാഠം കാണാപാഠം കാണാപാഠം. നെക്സ്റ്റ് ദിയ കല്യാണത്തിനുള്ള പ്രായം നോക്കരുത് നോക്കരുത് എന്നെ നോക്കിയാ മതി. റൈറ്റിലേക്ക് നോക്കുന്നുണ്ടല്ലോ റൈറ്റിലേക്ക് അവിടെ സേവ നിൽക്കുന്നുണ്ട്. കല്യാണത്തിനുള്ള പ്രായം കല്യാണപ്രായം കല്യാണപ്രായം. നെക്സ്റ്റ് അൻമിതിയ വാതിലിന്റെ പഴുത് വാതിൽ പഴുത്. നെക്സ്റ്റ് ദിയ കാളിയുടെ ക്ഷേത്രം എന്നെ നോക്കിയാ മതി. കാളിക്ഷേത്രം. നെക്സ്റ്റ് എതിർലിംഗം പറയാനാണ് കവി അന്മരിയ കവിയത്രി കവയിത്രി കവയിത്രി കേട്ടോ. നെക്സ്റ്റ് ദിയ വിദ്വാൻ എതിർലിംഗം വിദ്വാൻ വിദ്വാൻ വിദുഷി. അടുത്ത ആൻമരിയോടാണ് ബുദ്ധിമാൻ എതിർലിംഗം ബുദ്ധിമതി ബുദ്ധിമതി. ഓക്കെ നെക്സ്റ്റ് ദിയ അൺമ്യൂട്ട് ചെയ്തിയ ഏതൊക്കെയാണ് നവരത്നങ്ങള്? നവരത്നങ്ങൾ ഏതൊക്കെ? നവരത്നങ്ങൾ ഏതൊക്കെ അറിയില്ല? മുത്ത് അറിയത്തുള്ളൂ മുത്ത്. നെക്സ്റ്റ് ആൻമരിക്ക് എന്തൊക്കെ അറിയാം? മുത്ത് പവിഴം മാണിക്യം പിന്നെ വൈരം വൈഡൂര്യം. ആ നെക്സ്റ്റ് വൈരം ഉണ്ടോ മിസ്സേ? വൈഡൂര്യമാണ് വൈഡൂര്യം. വൈരം എന്ന് പറഞ്ഞ ശത്രു വൈരി വൈരി എന്ന് പറഞ്ഞ ശത്രു വൈരം വൈരുല്ല വൈഡൂര്യം. വജ്രം ഉണ്ട് വജ്രം വജ്രം
അപ്പൊ ഏതൊക്കെയാണ് ഒമ്പത് രത്നങ്ങള്? മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പവിഴം, പിന്നെയോ പത്മരാഗം, മരതകം, നീലം. അല്ലേ, മരതകം, മരതകം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലേ? മരതകവും നവരത്നങ്ങളിൽ പെടുന്നതാണ്. മരതകം, നീലം, ഫെയ്ത്ത് വരുന്നുണ്ടേ, ഫെയ്ത്ത്. 3 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഫെയ്ത്ത് മെല്ലനെ കയറി വരുന്നുണ്ട്. അപ്പോ മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, പിന്നെയോ വജ്രം, പവിഴം, പത്മരാഗം, മരതകം, നീലം. അല്ലെ, എത്രയാണ്? 9 നവരത്നങ്ങൾ. അല്ലെ, നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 എണ്ണം, 9 രത്നങ്ങൾ ആണ് ഇത്. ഓക്കെ, അതുപോലെ വിക്രമാദിത്യന്റെ സദസ്സിലെ സുപ്രസിദ്ധരായ 9 പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആരൊക്കെ? ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമീരൻ, വരരുചി. അല്ലേ, അതിൽ നമ്മൾ പഠിച്ചത് കാളിദാസനെ പറ്റി. വരരുചിനെ പറ്റിയെല്ലാം കേട്ടിട്ടുണ്ടോ? ഞങ്ങള് പാട്ട് കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിയാറായിയേ. ഫെയ്ത്ത് വന്നിട്ടുണ്ട് അല്ലേ? ദിയ, അൻമിരിയ, ഒരാള് കയറി വന്നിട്ടുണ്ട് ഇപ്പൊ. സോറി മിസ്സേ. സോറി. ഓക്കെ, ബൈ. See you.